ചേട്ടാ ഇങ്ങോട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ടെ. നമ്മളോടൊപ്പം സീമ മാം ആണ് ഉള്ളത്. സീമ ചേച്ചിയെ കുറേ നാളായി കണ്ടിട്ട്. അതെ അതെ, കുറേ നാളായി കണ്ടിട്ട്. കോവിഡ് ആയതുകൊണ്ട് പൊങ്കാല ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ വീടുകളിലാണ് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വർഷം നമുക്ക് അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടാൻ പറ്റി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കുന്നു. എത്ര വർഷം എന്നാ എനിക്ക് പറയാൻ പറ്റില്ല. എന്താണേലും ഒരു 20-ന്റെയൊക്കെ മേലിലായി കാണണം. കാരണം ഓരോ വർഷം ഇങ്ങനെ വിചാരിക്കുക എത്ര വർഷമായെന്ന്. പക്ഷെ വർഷങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. ഒരുപാട് വർഷങ്ങളിലും അനുഭവങ്ങളെക്കാട്ടിലുപരി ഒരു അർപ്പണം അവരർപ്പിച്ച് നമ്മൾ ചെയ്യില്ലേ. അനുഭവങ്ങൾ അതിന് വലിയ വില കൊടുക്കണില്ല. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വർഷം പൊങ്കാലയുടെ ഡേറ്റ് ഇപ്പം ഇന്ന് ഈ വർഷം ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യുന്ന സമയത്ത് അടുത്ത വർഷത്തെ ആ ഒരു ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വന്ന് എത്തിയാൽ മതി, വന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ്. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. അത് നടക്കുമോ നടക്കത്തില്ലയോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതേയില്ല. അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാല ഇടുക, അത് മാത്രമേ ഇപ്പോൾ ആഗ്രഹമുള്ളൂ. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഒരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം അതുകൊണ്ട് ഈശ്വരനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അമ്മയോട് അത്രയ്ക്കും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഈ 2 വർഷം കോവിഡ് വന്ന ചേച്ചി ഇട്ടിരുന്നു. ആ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഇട്ടിരുന്നു. പിന്നെ ഇവിടെ വരിക എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ തന്നെ ഇടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവിടെ നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് എത്തണ്ടേ. ട്രിവാൻഡ്രമായിരുന്നെങ്കിൽ എങ്കിലെങ്കിലും നൂഴ്ന്ന് നൂഴ്ന്ന് ഇവിടെ വന്നേനെ. അപ്പോൾ അതുകൊണ്ട് എറണാകുളം ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ചേച്ചി 2 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു പൊങ്കാല മഹോത്സവത്തിൽ ഏറെ ജനത്തിരക്കാണ് അനുഭവം. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അതിപ്പം നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള പൊങ്കാല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ വർഷവും ആറ്റുകാലമ്മയുടെ മഹാത്മ്യം ലോകമുള്ള എല്ലാ ജനങ്ങളിലേക്കും കൂടുതലായിട്ട് എത്തുന്നു. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള തിരക്കിലുപരി ഓരോ വർഷവും നമ്മൾ കണക്കെടുത്ത് നോക്കിയാലും ലക്ഷങ്ങൾ കൂടുന്നതേ ഉള്ളൂ. അത് കോവിഡുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ.